പത്തനംതിട്ട കോന്നിയിൽ ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ വാഹനം മറിഞ്ഞ് അപകടം. 6 പേർക്ക് പരിക്ക്. കോന്നി ഇളങ്കൊള്ളൂർ ITI പടിയിൽ വൈകിട്ടോടെയാണ് സംഭവം. കാർ നിയന്ത്രണം വിട്ട മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? മറ്റു വിശദാംശങ്ങൾ. അഭിഷ് ശർമ്മ, കുട്ടിയടക്കം 6 പേര് കാറിലുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് അപകടം സംഭവിച്ചത്. ഇളങ്കൊള്ളൂർ ITI പടിയിൽ നിന്ന് വരുന്ന വഴിയിൽ സൈഡ് ഡിവൈഡർ ഇടിച്ചാണ് ഈ കാർ മറിഞ്ഞത്. 3 മലക്കം മറിഞ്ഞാണ് ഈ കാർ നിന്നത്. തുടർന്ന് നാട്ടുകാരും മറ്റും ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി. ഇതിലുണ്ടായിരുന്ന 6 പേരെയും കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. 2 പേര് കോന്നി ആശുപത്രിയിലാണുള്ളത്. ബാക്കിയുള്ള 4 പേരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണുള്ളത്. ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരാവസ്ഥ ഇവർ തരണം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഭേദകരമാണെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതും 3 തവണയോളം ഈ വാഹനം അളക്കമറിഞ്ഞെന്നുള്ള ഒരു കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. ശരി, പത്തനംതിട്ട കോന്നിയിലാണ് അയ്യപ്പ ഭക്തരുടെ കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.